ഈ വർഷം അധ്യാപകർക്ക് വെക്കേഷൻ ട്രെയിനിങ് സമഗ്രയിലൂടെയാണ് അല്ലെങ്കിൽ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് നൽകുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ അധ്യാപകർ ചെയ്യേണ്ടത് സമഗ്രയിൽ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. സമഗ്ര ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ ഇതുപോലെ വെക്കേഷൻ ട്രെയിനിങ് എന്നൊരു ബട്ടൺ പുതിയതായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഫസ്റ്റിൽ കാണുന്നത് മെനു. ഈ മെനുവിൽ ട്രെയിനിങ് ത്രൂ വിക്ടേഴ്സ്, വിക്ടേഴ്സ് ചാനൽ വഴി ട്രെയിനിങ് തത്സമയം കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെ വെക്കേഷൻ ട്രെയിനിങ് എന്നതിൽ ഈ ഷെഡ്യൂളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഷെഡ്യൂളിൽ ഇപ്പോൾ 14-ാം തീയതി നടന്ന രണ്ട് പരിശീലനങ്ങളുടെ യൂട്യൂബിലെ വീഡിയോസാണ്. അതിലേക്കുള്ള ലിങ്കാണ് ഇവിടെ ഈ നൽകിയിരിക്കുന്നത്. ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് യൂട്യൂബിൽ 14-ാം തീയതി നടന്ന പരിശീലനങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾ സർക്കുലറിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം നമ്മൾ അധ്യാപകർ ചെയ്യേണ്ട പ്രവർത്തനം ഇതുപോലെ യൂട്യൂബിൽ നമുക്കത് പ്ലേ ചെയ്യിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ സബ്മിറ്റ് ഫീഡ്ബാക്ക് എന്ന ബട്ടണാണ്. ഓരോ ക്ലാസ് കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അധ്യാപകർ ഓരോരുത്തരും നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് സബ്മിറ്റ് ഫീഡ്ബാക്ക് എന്ന ബട്ടണാണ്. ഇവിടെ ക്ലാസ് മുറിയിലെ അധ്യാപകൻ എന്ന ഫസ്റ്റ് ദിവസത്തെ ആദ്യത്തെ പരിശീലന ക്ലാസ്സിനെ എങ്ങനെയാണ് അധ്യാപകർ വിലയിരുത്തുന്നത് എന്നതാണ് ഈ ഫീഡ്ബാക്കിലൂടെ നമ്മൾ നൽകുന്നത്. പരിശീലന പരിപാടി കണ്ടിരുന്നോ, ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെ ഒരു ഏകദേശം 6 ചോദ്യം, അതിൽ നമുക്ക് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ പങ്കുവെക്കാൻ കഴിയും. പരിശീലന ക്ലാസ് സംബന്ധിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും. VRC ട്രെയിനർ ആണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള സ്പേസാണ് ഇവിടെ ഈ കാണുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ തിരിച്ചു പോകാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. മുന്നോട്ടുള്ള അടുത്ത പേജിലേക്കാണെങ്കിൽ ഇത് ഓരോ ദിവസവും ഈ പ്രവർത്തനങ്ങൾ അധ്യാപകർ സമഗ്രം ഓപ്പൺ ചെയ്ത് ഈ സബ്മിറ്റ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്.